എനർജി ആയിട്ടുണ്ട്. ഞാനും നിങ്ങളെ പോലെ തന്നെ മലബാറ ലാരിയാണ്, കൊണ്ടോട്ടി സ്വദേശിനിയാണ്. മൂട്ടി സാറിനോട് പണ്ട് ഞാൻ ചോദിച്ചപ്പോ ഒരു ജീവിത പറയാ ആർസിഎമ്മിൽ വിജയിച്ച ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഈ ഇങ്ങനെ ഈ ചിച്ചോട് നിൽക്കണ്ടായിരുന്നു. അതുപോലെ ഒരു ഷോപ്പ്, നല്ലൊരു ഷോപ്പ് ആർസിഎമ്മിൽ കാണിക്കാൻ ഞാൻ ഒന്ന് ഞാൻ ചോദിച്ചു. അതുപോലെ അദ്ദേഹത്തിന് കാണിക്കാൻ എപ്പോഴും ഈ ചിരി മാത്രം. അപ്പൊ ഞാൻ മനസ്സിൽ പറഞ്ഞു, ആ മോഹൻലാലിന്റെ കിലുക്കത്തിലെ ഡയലോഗ് ഉണ്ടല്ലോ, പാട്ടാണല്ലേ. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ധൈര്യമൊന്നും എനിക്ക് ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് എന്താ പറയാ കരഞ്ഞുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എയർഫോഴ്സിലുള്ള ആ ഒരു ജോലി കണ്ടിട്ടാണ് മലപ്പുറം ജില്ലയിലുള്ള എന്നെ കോട്ടയം ജില്ലക്കാരനായി അദ്ദേഹത്തിന് വിവാഹം കഴിച്ചുകൊണ്ട് ആലോചിച്ചു നോക്കുക. അപ്പൊ എന്റെ പാരന്റ്സിന്, അദ്ദേഹത്തിന്റെ പാരന്റ്സ്, അവരൊക്കെ ഉണ്ടായ ഒരു മനപ്രയാസം, അതുപോലെ അവരുടെ മനപ്രയാസം കൂടുതലും എന്നിലേക്കാണ് എത്തുക, അദ്ദേഹത്തിലേക്ക് ഒന്നും എത്തില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് എന്താ പറയാ, തീച്ചുള്ളയില് നിന്ന ആ നിമിഷങ്ങള്, അപ്പൊ അതൊക്കെ ആ ഒരു ഓവർകം ചെയ്യാൻ ദൈവം തന്ന ആ ഒരു ശക്തി. പിന്നീട് ആർസിഎം ഞാൻ ശരിക്കും പറഞ്ഞ എനിക്ക് വിശ്വാസമാകുന്നത് മോദി സാർ, ഞാൻ ബാംഗ്ലൂർ മോനുമായിട്ട് ആ സമയത്ത് തനിയായിരുന്നു. ഒരു വർഷം അവിടെ തനിയെ കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു. ഞാൻ സാറിനോട് പറഞ്ഞു, അത് എന്ത് വരുമാനമാണെങ്കിലും വേണ്ടില്ല, എനിക്ക് എന്റെ ജോലിയിൽ കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ അധ്യാപിക്കുകയാണ്, അവിടെ വന്നാൽ എനിക്ക് അത് കിട്ടും, എവിടെയെങ്കിലും കിട്ടും. അപ്പൊ അങ്ങനെ ഞാനും വരികയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്താണ് എന്താ പറയാ, ഞങ്ങൾ എറണാകുളം എടപ്പള്ളിയിൽ താമസമായിരുന്നു. നമ്മുടെ ഹേമന്ത്, നമ്മുടെ ഗ്രേറ്റ് ഹേമന്ത് സാറിന്റെ ഒക്കെ ആ സമയത്താണ് കൂടുതലായിട്ട് പരിചയപ്പെടാൻ പറ്റിയത്. അന്ന് ഹേമന്ത് സാർ ഇങ്ങനെ നല്ലതാണ്, നിരൂപയല്ല, നമ്മുടെ ട്രാൻസ്ഫോമിങ് ലൈൻസ് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോ ആ ആ സമയത്താണ് മോദി സാർ എന്നോട് പറഞ്ഞത്, ഒരു മീറ്റിംഗിൽ, നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് ആർസിഎമ്മിന്റെ, നീ വേഗം റെഡിയാവും, നല്ല സാരി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒട്ടും എന്താ പറയാ പിശുക്കി പിശുക്കി ജീവിക്കുന്ന ആൾക്കാരാണ്, അത്ര നല്ല സാരി എന്നൊന്നും പറയാനൊന്നുമില്ല. അപ്പൊ ഏതാ ഉള്ളതിൽ ഒരു നല്ല സാരി കൊടുത്ത് സാറിന്റെ കൂടെ വന്നു. അപ്പൊ ഗോപകുമാർ സാറുണ്ട് ഞങ്ങളുടെ ഒരു ബസ്, അന്ന് കാറില്ലല്ലോ, ബസ്സിലാണ് യാത്ര. ബസ് ഗോപകുമാർ സാറും മൂർത്തി സാറും, കയ്യിൽ കുറെ ഹെൽപ്പ് കാർഡിന്റെ ബോക്സ് ഉണ്ട്, അതിന്റെ നമുക്ക് അന്ന് നോട്ടീസുകളൊക്കെ ഭയങ്കര പ്രിയപ്പെട്ടതാണ്. കുറെ നോട്ടീസൊക്കെ കിട്ടി, എന്റെ കയ്യിലുണ്ടായിരുന്നു കുറെ നോട്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനും അതൊക്കെ കെട്ടി വെക്കി നമ്മള് തൃശ്ശൂരുള്ള ഒരു സ്ഥലത്തിന്റെ മുള്ളൂർക്കര ഇവിടെ ഞാൻ ആർസിഎമ്മിന്റെ മീറ്റിംഗ് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരു ഹോട്ടല്, ചായ്പ പോലത്തെ ചെറിയ ഹോട്ടൽ, ഇപ്പൊ അതൊക്കെ ഉണ്ടോന്ന് അറിയില്ല. ഈ ബെഞ്ചൊക്കെ ഇടുന്ന തരാം, അതിന് പെട്ടെന്ന് പുതിയ മോഡലല്ല, പഴയ നമ്മുടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഹോട്ടലാണ്. അവിടെ മൂന്നാല് പേര് വന്നിരിക്കുന്നു, ഈ രണ്ട് ലെജൻസ് അപ്പുറത്തും പുറത്തും നിൽക്കുക. നാല് പേര് ചായ കുടിക്കാൻ വരുന്നു, അവര് ചായ കുടിച്ചവർ പറയുന്ന നല്ലപോലെ നല്ല ക്ലാസ് എടുത്തിട്ടുണ്ട്. ഗോപകുമാർ സാർ അടിപൊളി ക്ലാസ് ആദ്യം എടുത്തു, അത് കഴിഞ്ഞ് മോദി സാർ ഒട്ടും തെറ്റില്ലാത്ത ഒരു ക്ലാസ് അദ്ദേഹം കൊടുത്തു. ഇത് കേൾക്കാൻ വരുന്നവർ ആ ചായയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അവർ ആ ചായ കുടിക്കുന്നു, ചായ കുടിക്കുന്നു, പഠിക്കും. ഇത് കണ്ട എന്റെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കും, ഞാനിങ്ങനെ നോക്കി കാണികളെ നോക്കിയിട്ട്, ഇതാണ് ആർസിഎമ്മിന്റെ മീറ്റിംഗ്. നാല് പേര്, പിന്നെ അടുത്ത ആള് ചായ കുടിക്കാൻ വരുന്നു, അവരും അഞ്ചു പേര്, അഞ്ചാമത്തെ ആള് വന്നു, അവരും കേൾക്കുന്നു, പക്ഷെ അവര് പോണില്ല, അതൊരു ഭാഗ്യം. അവരൊക്കെ അങ്ങനെ ഇരിക്കുക, പക്ഷെ ശരിക്കും ആ മീറ്റിങ്ങില് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇരിക്കുകയായി. മനസ്സിലായത് ഒരു ഫാമിലി ബിസിനസ് ആണ്. ഞാൻ പറഞ്ഞു വന്നതിന് ഇടപ്പള്ളി അമൃത വിദ്യാലയത്തിൽ അധ്യാപിക്കുകയായിരുന്നു, ആ ജോലി ഞാൻ റിസൈൻ ചെയ്തു. ഞാൻ സാറിനോട് പറഞ്ഞു, ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് തുടക്കമാണ് അറിയുന്നത്, കേരളത്തിൽ അധികം ഒന്നും ആയിട്ടില്ല, അതൊന്നും പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ അങ്ങോട്ട് ഒട്ടും ഒട്ടും ആരും അറിയുന്നില്ല. അപ്പൊ ശരിക്കും ഞാൻ റിസൈൻ ചെയ്ത് സാറിന്റെ കൂടെ വരാം. അങ്ങനെ ആ ഒരു സ്രദ്ധായിട്ട് നമ്മള് ഫാമിലി ആയിട്ട് തന്നെ ഒരുപാട് പേര് ഫാമിലി ആയിട്ട് പോകുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ഭയങ്കര കോൺഫിഡൻസ് ഫാക്ടറാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരാണ് ആ ആർസിഎമ്മായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകുന്ന ഒരു ശക്തിയാണ് ഒരു അവരുടെ ഭാര്യ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ ഉണ്ടെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടുകാരുടെ ഒരു ആ ഒരു അക്സെപ്റ്റൻസ്, അതൊക്കെ ശരിക്കും അതിലൊരു നമ്മളെ വിജയിക്കാനുള്ള ഒരു ഫാക്ടറികളിൽ വലിയ ഒന്ന് തന്നെയാണ്. അത് അന്നത്തെ കാലത്ത് ഇന്നും എനിക്ക് തോന്നുന്നു അതൊന്നും ആവശ്യമില്ല, കാരണം ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ തന്നെ കാണിക്കാനുണ്ട്, യൂട്യൂബായിട്ടും എത്ര എത്ര വിജയിച്ച ആളുകളെ കാണിക്കാനുണ്ടല്ലേ. അപ്പൊ ശരിക്കും ആ ഒരു സക്സസ് ജേർണി എന്ന് പറയുന്നത് എന്താ പറയാ, ഇങ്ങനെ നമ്മുടെ ആ ഒരു വർക്കും അതുപോലെ എന്താ പറയാ, നേരത്തെ പറഞ്ഞ ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ, ശരിക്കും ഡ്യൂപ്ലിക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേരളത്തിൽ, നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് എത്ര ലീഡേഴ്സാണ്. ഓരോ ജില്ലയിലും തന്നെ ലീഡേഴ്സിനൊരു കയ്യും കണക്കൂല. കഴിഞ്ഞ ദിവസം നമ്മള് ഇപ്പൊ തിരുവാലം ചെന്നപ്പോ ടി സി ജി പറഞ്ഞത് ഇതൊന്നും അല്ല ആർസിഎം, യഥാർത്ഥത്തിലുള്ള ആർസിഎം തുടങ്ങാൻ പോകുന്നതെന്നുള്ളതാണ്. പക്ഷെ അപ്പൊ അത് തുടങ്ങി കഴിഞ്ഞ എന്താവും അവസ്ഥ എന്ന് ആലോചിച്ചു. അതും കൂടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അവസ്ഥ. ഇപ്പൊ എന്താ സ്റ്റാർ ആൻഡ് എബോവ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പേൾ ആൻഡ് എബോവ് എന്നോ അല്ലെങ്കിൽ എമറാൾഡ് ആൻഡ് എബോവ് എന്നുള്ള നിലയിലേക്കൊക്കെ വളരേണ്ട ആ ഒരു അവസ്ഥയിലേക്ക്. ശരിക്കും എല്ലാവരും ഒന്ന് ചിന്തിക്കുക,
എന്താ പറയാ ഈ ഒരു സഫയർ എന്നെല്ലാം ഒരു എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മുടെ വിനോദ് സാറിന്റെ ക്ലാസ് നിങ്ങൾ കേട്ടു, രഞ്ജിൻ സാറിന്റെ ക്ലാസ് കേട്ടു, ഒരുപാട് എസ് എസ് സാറിന്റെ അതുപോലെ ഹെമൻ സാറിന്റെ നാരായണന്റെ ഒക്കെ ക്ലാസ് നിങ്ങൾ കേട്ടില്ലേ. അതിൽ നിന്നൊക്കെ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ശരിക്കുള്ളത് ഒരു ലീഡറിന്റെ ഒരു ഏതൊരാളുടെ സക്സസിന്റെ പിന്നിൽ എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് തന്നെയാണ്. പലരും അതിന് എന്താ പറയാ, നമ്മളൊരു നെഗറ്റീവ് അപ്രോച്ചാണ് എപ്പോഴും നമ്മൾ പറയും. എന്താ പറയാ, ഓ അങ്ങനെ നല്ല ഭാഗ്യമുണ്ട്, ഓ അഖിലയുടെ പേരില്ലേ, അപ്പൊ അഖിലിനി അഖില മരത്തിന്റെ ഭാഗ്യമാണ് മൂർത്തി സാറിന്. ഈ മനുഷ്യനെ എന്താ പറയാ, ഉറക്കം ഊണും ഒന്നും ഇല്ലാണ്ട് നടന്നതിന് ഓരോന്നും ഇല്ല, ഫുള്ള് ഭാഗ്യ ഭാഗ്യ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു വാക്ക് അതാ നമ്മുടെ നിഘണ്ടു എന്ന് പറഞ്ഞു കൊടുക്കുക. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മൾ ഇപ്പോഴും ഒരാളെ സക്സസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ പറയാ, അത് ഭാഗ്യം ജനിച്ച സമയത്ത് അല്ലെങ്കിൽ ജാതക വശാലുള്ള ഭാഗ്യമാണെന്ന് പറയും. അത് ഒരാളുടെ ഹാർഡ് വർക്കാണത് ശരിക്കും. ആരൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ നമ്മുടെ സിസ്റ്റം ശരിക്കും പഠിച്ച് ഒരു യഥാർത്ഥ ലീഡറായി ട്രാൻസ്ഫോം ചെയ്ത് സിസ്റ്റം എന്താ പറയാ പ്രൊഡക്റ്റും ഒരു എല്ലാം പഠിച്ച് ഒരു ഡൗട്ടും നിങ്ങളുടെ ഡൗൺലൈൻ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഒരു ഡൗട്ടും കൂടാതെ കാര്യങ്ങൾ ആർക്കൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, തീർച്ചയായിട്ടും അവർ ഈ ആസിയം പ്രസ്ഥാനത്തിൽ സഫയറായി മാറിയിരിക്കും വിത്തിൻ 3 years. മൂന്നേ മൂന്ന് വർഷം സിസാറും മോദി സാറും ഇത്രയും സമയമെടുത്തത് നിങ്ങൾക്ക് അറിയാം. അന്ന് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ച് 25-30 പ്രൊഡക്റ്റ് ഉള്ള സമയം. പക്ഷെ നിങ്ങൾക്ക് ഇത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അല്ലെ, ഇത്രയും സിസ്റ്റം ഇങ്ങനെ പടർന്നു വന്നിരിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് 3 വർഷം മതി ഒരു സഫയറാണ്. പക്ഷെ എന്താ വേണ്ടത്? ചിലര് പറയാം, അയ്യോ ഞാൻ ആ ടീമിലായിരുന്നെങ്കിൽ, ഈ ടീമിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്റെ അപ്ലൈൻ ആയ അദ്ദേഹം ആയിരുന്നില്ല, എന്റെ ഡൗൺലൈൻ ഇവരായിരുന്നെങ്കിൽ, അതൊന്നും അങ്ങനെ പറയുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഫെയിലേഴ്സ് ഇൻ അവസിയം എന്ന് ഞാൻ പറയുള്ളൂ. ശരിക്കും ഫെയിലേഴ്സ് സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോ അങ്ങനെ പറയില്ല, ആ ടീമിലായിരുന്നില്ല, ഈ ടീമിലായിരുന്നില്ല, ആ ലീഡർ ഈ ലീഡർ എന്നുള്ളതില്ല. ഞാൻ എന്താണോ അതാണ് ഞാൻ തന്നെയാണ്. ഇവരുടെ ഇവർക്ക് ആരെങ്കിലും അപ്ലൈ ഡൗൺലൈൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരും ഇല്ല. അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, അവരുടെ എന്താ പറയാ ഒരു സിൻസിയർ അപ്രോച്ച്, അത് മാത്രം മതി നിങ്ങൾ സിസ്റ്റത്തെ വിശ്വസിക്കുക. ഒരുപാട് ലീഡേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. എനിക്ക് പറയാനുള്ളത് ഏതോ ഒരു നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഹാപ്പിനെസ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്, സന്തോഷം വിൽക്കുന്ന ഇൻഡസ്ട്രി. എവിടെ നിങ്ങൾക്ക് സന്തോഷം കിട്ടണം? ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ആരോഗ്യം എന്താ പറയാ ധനമൊന്നും അല്ല, ഏറ്റവും ഇതായിട്ട് വേണ്ടത് നമുക്ക് സന്തോഷമാണ്. എത്ര തരത്തിലുള്ള സന്തോഷമാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത്? ശരിക്കും ഞങ്ങൾ അത് ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ഒരു സഫയർ ആവുന്നതിന് മുമ്പ് തന്നെ അത് അനുഭവിച്ച വ്യക്തികളാണ് ഞങ്ങൾ. കാരണം എവിടെ ചെന്നാലും കേരളത്തിൽ മാത്രമല്ല, ഇന്ന് ഞങ്ങൾക്ക് നമ്മുടെ ഫാമിലിയെക്കാളും ബ്ലഡ് റിലേഷനേക്കാളും അത്രയും വലിയ റിലേഷൻ, സോഷ്യൽ റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ആ ഒരു ഭാഗ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അറിയാതെ അനുഭവിച്ചവരൊക്കെ ആയിരിക്കും. അപ്പൊ ഇനിയും നമ്മൾ ആ ഒരു കേരളത്തിൽ നിന്ന് കൊണ്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ വർക്ക് നമുക്ക് പുറത്തോട്ടും കൊണ്ടുപോകാം. ഭാഷയൊന്നും ഈ ആർസിഎമ്മിന് ഒരു തടസ്സമേ അല്ല എന്നുള്ളത്, ഭാഷ ഒരു തടസ്സമല്ല, നിങ്ങളുടെ വില്ലിങ്നെസ്. നിങ്ങൾക്ക് എനിക്ക് വിജയിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവും, എനിക്ക് വിജയിക്കണം എന്നുള്ള ചിന്തയുള്ളവർ തീർച്ചയായിട്ടും ആർസിഎം പ്രസ്ഥാനത്തിൽ വിജയിക്കും.